ചിരിയും കളിയും കുസൃതിയും സന്തോഷവും നന്മയും നിറഞ്ഞ മാളേക്കൽ തറവാട്ടിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു. നമ്മുടെ കുഞ്ഞിക്കാട് ബേബി ഒരു ഉമ്മയാവാൻ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വല്ലിക്ക പിന്നെ മെഹ്റു ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. തറവാട്ടിൽ ഇതുമാത്രമല്ല വിശേഷങ്ങൾ, കുഞ്ഞനിയൻ്റെ കല്യാണമാണ്. അതിൻ്റെ ഒരുക്കത്തിലും സന്തോഷത്തിലുമാണ് മാളിയേക്കൽ തറവാട്. ഇവരെല്ലാം കണ്ടിട്ട് കല്യാണത്തിന് പോകുന്ന ആൾക്കാർ ബിരിയാണി കഴിക്കാണ്ട് പോക്കണ്ട. അപ്പൊ എല്ലായിടത്തും പറയാ, കുഞ്ഞാബാക്കുള്ള കത്ത് കൊടുക്കാൻ മറക്കണ്ട. സ്നേഹല്ലേ പുതുമണ വാട്ടി? അറിയില്ല, സ്നേഹം തനസിക്കാണ് തേച്ചിട്ട് പോയി. നിസാമേ, ഭക്ഷണത്തിന്റെ കാര്യമൊന്നും മറക്കണ്ട. ഒക്കെ ഞാനേറ്റു, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഭക്ഷണത്തിന്റെ മേൽനോട്ടങ്ങളൊക്കെ നമ്മളെ മൊഞ്ചത്തി ആമനത്താക്ക് അങ്ങോട്ട് കൊടുത്തു. മണവാട്ടിക്ക് ഈ ആമിനയുടെ മൊഞ്ചൊന്നും കാണത്തില്ല. കല്യാണമാണടി മയിലേ, മന്ദാരപ്പൂവിന് പൊൻതാലി അണിയിക്കാൻ പന്തലിൽ അണയുന്നു പുന്നാരൻ. ഈ കല്യാണപ്പുരയിലെ എല്ലാ പൂവാലന്മാരാ. ആ ചെക്കനെന്ന് കാണിച്ചു കൊടുക്കണം. ചെക്കനാ?
അവനെ ഒന്ന് കാണിച്ചു കൊടുക്കും. എന്നെ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് ഞാനേറ്റ്, ഞാനിപ്പ വരട്ടാ. രാജുക്കാ ഒരു ഗംഭീര പ്രൊപ്പോസൽ ഉണ്ട്. ആർക്കും എനിക്കോ? സൂപ്പർ സാധന സൂപ്പർല. ഗർഭിണികളാണ് അല്ലേ? ഇങ്ങനെയാണെങ്കിലേ എൽ കെ ജി സ്കൂൾ തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു യു പി സ്കൂൾ തന്നെയാക്കാം. ഒരൊറ്റ വീട്ടിൽ നിന്നെ ഇല്ലാണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്റെ മോള് ഇസ്ലാമല്ലാത്തതിന്റെ പേരിലല്ലേ എന്റെ അനിയൻ എനിക്ക് കെട്ടിച്ചു കൊടുക്കാത്തത്. മാളിയേക്കത്ര വാട്ടിൽ സ്നേഹ ഇനി ഫാത്തിമയായിട്ട് ജീവിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യണ. സുൽത്താൻ
എന്നോട് ക്ഷമിക്കണം. അഞ്ചു വർഷത്തെ നമ്മുടെ പ്രണയം എന്നെ മാളികത്തെ തറവാട്ടിലെ മരുമകളാക്കി. പക്ഷെ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തന്ന മഹറടക്ക് 25 പവൻ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് എന്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് എന്ന് സ്നേഹ. കല്യാണത്തിനും പണി കൊടുക്കലല്ലേ തൻസിക്കാന്റെ പരിപാടി. ഇപ്പൊ ഇത് കുറച്ച് കുറഞ്ഞു പോയതല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തിലാവൂലേ? ഇനി കുറച്ച് കരയേണ്ടി വരും. 2 വർഷം മുമ്പ് താജുബായിയുടെ ഭാര്യ മരിച്ചത് എങ്ങനെയെന്ന് അറിയോ? ഈ കൈ കൊണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? അറിയോ? ല്ലാണ്ട് വേറൊരാളെയും വേണ്ട. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. കല്യാണത്തിന് ഈ സമ്മതിച്ചില്ലെങ്കിൽ പാപ്പച്ചന്റെ മയത്തെ നീ കാണുക. എന്താ കിച്ചു വരണമെന്ന് പറഞ്ഞു? ഇപ്പം വന്ന ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉപ്പാനെ നഷ്ടപ്പെടും. എനിക്ക് നിന്നെയും വേണോ, എൻ്റെ ഉപ്പാനെയും വേണോ? എന്താ സിയ ഞാൻ ചെയ്യ? നീ എന്നെ മറക്കണം. നിനക്ക് എന്നേക്കാൾ നിന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു കുട്ടിയെ കിട്ടും.
കൗമാരം കഥനങ്ങളേറെ നിറച്ചു കാമിനി നീ എൻ്റെ ഹൃദയവും കീറി മുറിച്ചു കാലമി കൗമാരം കഥനങ്ങളേറെ നിറച്ചു കാമിനി നീ എൻ്റെ ഹൃദയവും കീറി മുറിച്ചു ഞാൻ എൻ്റെ പ്രണയത്തിൻ വാതിലിനി കൊട്ടിയടയ്ക്കാം നീ തന്ന സ്നേഹം മാത്രം നെഞ്ചിലായി കാത്തു വയ്ക്കും എനിക്കുമുണ്ടഴകേ മുറിവേറ്റായി നോകും ഒരു മനസ്സ് എനിക്കുമുണ്ടഴകേ നീ അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതല്ല എങ്കിലും എൻ്റെ മനസ്സ് നീയും കണ്ടില്ല കിച്ചു എന്താ കിച്ചു വരണമെന്ന് പറഞ്ഞു വെറുതെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ എന്നെ മുഴുവനായി മറക്കാൻ തീരുമാനിച്ചല്ലേ നീ ഇപ്പോൾ എന്തതല്ല മറ്റൊരാളുടെ ഭാര്യയാണ് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ട ജീവിതത്തിൽ നീ കൂടെ ഇല്ലെങ്കിൽ ഈ മണ്ണിൽ പിന്നെ ഞാൻ ഉണ്ടാകില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കിച്ചു നീ അവിവേകമൊന്നും കാണിക്കരുത് പാതിരാ നേരത്തും ഉറങ്ങാതെ കൂട്ടിരുന്നു പാനിലാവം വിളിയോ നമുക്കായി വെട്ടം തന്നു പാതിരാ നേരത്തും ഉറങ്ങാതെ കൂട്ടിരുന്നു പാനിലാവം വിളിയോ നമുക്കായി വെട്ടം തന്നു എനിക്കാണ് നീ എന്ന് നീ എന്നും പറഞ്ഞിരുന്നു എനിക്കെന്നും എന്നും നീ എൻ്റെ ജീവനായിരുന്നു മറന്നു പോയല്ലേ ഈ പാപത്തിൻ്റെ സ്നേഹം നീ മറന്നു പോയല്ലേ നീ അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതല്ല ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഒരു സ്വർഗം എനിക്ക് പണ്ടേ വിരിച്ചതെല്ലാം എന്നും വേദന മാത്രം നീയൊരു നമ്പർ ചിത്രം ഞാൻ നിന്റെ ജീവിത കഥയിൽ വെറും മഞ്ഞ നീ ഒന്ന് എന്നെ വന്ന് രക്ഷിക്ക അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ എന്നെ ചതിച്ചതല്ല എങ്കിലും എൻ്റെ മനസ്സ് നീയും കണ്ടില്ല ചിരിയും കളിയും കുസൃതിയും സന്തോഷവും നന്മയും നിറഞ്ഞ മാളേക്കൽ തറവാട്ടിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു. നമ്മുടെ കുഞ്ഞിക്കാട് ബേബി ഒരു ഉമ്മയാവാൻ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വല്ലിക്ക പിന്നെ മെഹ്റു ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. തറവാട്ടിൽ ഇതുമാത്രമല്ല വിശേഷങ്ങൾ, കുഞ്ഞനിയൻ്റെ കല്യാണമാണ്. അതിൻ്റെ ഒരുക്കത്തിലും സന്തോഷത്തിലുമാണ് മാളിയേക്കൽ തറവാട്. എടാ എലിമുരുക, എന്തിച്ച അടി സ്റ്റെപ്പാളാ ഇത്? ഈ സ്റ്റെപ്പാണ് എന്റെ കല്യാണത്തിന് കളിക്കുന്നത്? ഈ കളി എന്റെ കല്യാണത്തിന് കളിക്കണ്ടാട്ടാ. ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ സ്റ്റെപ്പാണിത്. ഇത് ഈ ഡാൻസ് യൂട്യൂബില് ഭയങ്കര വൈറലാ. ഇവരെല്ലാം കണ്ടിട്ട് കല്യാണത്തിന് പോകുന്ന ആൾക്കാർ ബിരിയാണി കഴിക്കാണ്ട് പോക്കണ്ട. അപ്പൊ എല്ലായിടത്തും പറയാ, കുഞ്ഞാബാക്കുള്ള കത്ത് കൊടുക്കാൻ മറക്കണ്ട.
വല്ല സ്നേഹല്ലേ പുതുമണ വാട്ടി? അറിയില്ല, സ്നേഹം കൺസിക്കാൻ തേച്ചിട്ട് പോയി. ഭക്ഷണത്തിന്റെ കാര്യമൊന്നും മറക്കണ്ട, ഒക്കെ ഞാനേറ്റി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഭക്ഷണത്തിന്റെ മേൽനോട്ടങ്ങളൊക്കെ നമ്മളെ മൊഞ്ചത്തി ആമനത്താക്ക അങ്ങോട്ട് കൊടുക്കും. മണവാട്ടിക്ക് ഈ ആമിനയുടെ മൊഞ്ചൊന്നും കാണത്തില്ല. കല്യാണമാണടി മയിലേ, മന്ദാരപ്പൂവിന് പൊൻതാലി അണിയിക്കാൻ പന്തലിൽ അണയുന്നു പുന്നാരൻ. നീ അന്തിനാവിൻ അഴകാൽ വന്നാട്ടേ, നീ അന്തിനാവിൻ അഴകാൽ വന്നാട്ടേ. സന്താനം പാടണ ലൈലേ, നീ കല്യാണമാണടി മയിലേ. ൊരയിലെ എല്ലാ പൂവാലന്മാരാ. ആ ചെക്കനൊന്ന് കാണിച്ചു കൊടുക്കണം. ചെക്കനാ? അവനെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്നെ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് ഞാനേത്തി, ഞാനിപ്പ വരട്ടാ. ഒരു ഗംഭീർ പ്രൊപ്പോസൽ ഉണ്ട്. ആർക്കും എനിക്കും സൂപ്പർ സാധന സൂപ്പർ ലാ. ഗർഭിണികളാണ് അല്ലേ? ഇങ്ങനെയാണെങ്കിലേ
എൽ കെ ജി സ്കൂൾ തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു യു പി എസ് സ്കൂൾ തന്നെയാക്കാം. ഒരൊറ്റ വീട്ടിൽ നിന്നെ ഇല്ലാണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്റെ മോള് ഇസ്ലാമല്ലാത്തതിന്റെ പേരിലല്ലേ എന്റെ അനിയനിക്ക് കെട്ടിച്ചു കൊടുക്കാത്തത്. മാളിയേക്കത്ര വാട്ടിൽ സ്നേഹ ഇനി വാത്തുമിയായിട്ട് ജീവിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യണ. അഞ്ചു വർഷത്തെ നമ്മുടെ പ്രണയം എന്നെ മാളികത്തെ തറവാട്ടിലെ മരുമകളാക്കി. പക്ഷെ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തന്ന മഹറടക്ക് 25 പവൻ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് എന്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് എന്ന് സ്നേഹം.
ആരുടെ കല്യാണത്തിനും പണി കൊടുക്കലല്ലേ തനസിക്കാൻ പരിപാടി. ഇപ്പൊ ഇത് കുറച്ച് കുറഞ്ഞു പോയതല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തിലാവൂലേ? ഇനി കുറച്ച് കരയേണ്ടി വരും. 2 വർഷം മുമ്പ് താജുബായിയുടെ ഭാര്യ മരിച്ചത് എങ്ങനെയാന്ന് അറിയോ? ഈ കൈ കൊണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ?